ഹലോ ഹായ് നമസ്കാരം, ഞാൻ സന്തോഷം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പണ്ടൊരിക്കൽ ചെയ്ത എഗ്മീൽ എന്നൊരു പ്രോഡക്റ്റ്, അതായത് മുട്ടത്തോട്, മുട്ടയുടെ പാട, ഹാച്ചറി വേസ്റ്റ് ഇതെല്ലാം കൂടി പൊടിച്ച് വളമാക്കി തരുന്നൊരു ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു നമ്മുടെ പാലന. അപ്പോൾ അതിൽ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അന്ന് കറക്റ്റായി കിട്ടിയിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഉപയോഗിച്ച ഒരു കർഷകൻ്റെ ഫീഡ്ബാക്കാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം നമ്മളെല്ലാവരും വളരെ സുഹൃത്തിനായ, എല്ലാവരും അറിയുന്ന വളരെ പ്രമുഖനായ ഒരു ഏല കർഷകനാണ്. നമ്മുടെ പാനിക്കുളങ്ങര വീട്ടിലേക്കാണ് നമ്മളിന്ന് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് അവരത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മിസ്റ്റർ ഷിജോ പാനിക്കുളങ്ങര. പാനിക്കുളങ്ങര എന്ന പേരും ഷിജോ എന്ന പേരും ഏലം കർഷകർക്ക് അറിയാത്തവർ കുറവായിരിക്കും അല്ലേ? ഷിജോ എന്ന പേര് അത്ര അറിയാൻ ചാൻസ് കുറവാണ്. ജോയി പീറ്റർ എൻ്റെ ജോയി ചേട്ടനെ അറിയും പാനിക്കുളങ്ങര, അത് ഉറപ്പായിട്ടും. പാനിക്കുളങ്ങര ആയിരിക്കും കുറച്ചും കൂടെ ഫെമിലിയർ. നമ്മുടെ അല്ലേ, നമ്മുടെ കാർഡമം പ്ലാന്റേഴ്സ് സൊസൈറ്റി അസോസിയേഷനോ? ആ, കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ. കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. മെമ്പറാണ്. അപ്പൊ തന്നെ എല്ലായിടത്തേക്കും അതുകൊണ്ട് തന്നെ ഏലം മേഖല, അതായത് ഏലം മേഖലയിലെ ഒട്ടുമിക്ക പ്ലാന്റേഴ്സുമായിട്ട് ഞങ്ങൾക്ക് ഒരു മാസത്തിലൊരിക്കൽ ഒരു മീറ്റിങ്ങും. അത് ശരിക്കും പർപ്പസ് എന്താണ്? അതായത് ഏലം കർഷകരുടെ പ്രതിസന്ധികൾ, ഏലം കർഷകരും ഏലം മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ, അത് ട്രേഡേഴ്സ് ആയിക്കോട്ടെ, ഓപ്ഷനേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ. അതായത് ഇവിടെ വരുന്ന, ഏലം മേഖലയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ ഒന്ന് പഠിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും. ശരിക്കും യങ് ജനറേഷൻ കടന്നു വന്നപ്പോൾ അവർ അവരുടേതായ ശൈലിയിലേക്ക് ഒരു കൂട്ടം ഉണ്ട്. അതായത് ഈ നമ്മുടെ കൃഷിക്കാരിൽ തന്നെ ഏറ്റവും ഡീപ്പായിട്ട് കൃഷി, അതായത് തോട്ടം, പ്രത്യേകിച്ച് ഏലം വലിയ തോട്ടമായിട്ട് ചെയ്യുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് അത്രയുള്ളൂ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ. ഓക്കെ, അതിനകത്ത് എല്ലാ സംഘടനകളും അതിൻ്റെ സപ്പോർട്ടുണ്ട്, സപ്പോർട്ടോടുകൂടിയാണ് പോകുന്നത്. അതെ. ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ പാനിക്കുളങ്ങര ഏലം പലതരം വെറൈറ്റികളിലേക്ക് കടന്നു പോകുന്നു. ഒന്ന് രണ്ട് റോയൽ എന്ന് പറഞ്ഞ് പലതരം വെറൈറ്റികൾ വന്നു. അതെ, നമ്മൾ വളരെ മോശമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ വേനൽ കടന്നു പോയത്. ശരിക്കും നമുക്ക് ഈ വേനലിന് ശേഷവും ഇപ്പോൾ ഇവിടെ കാ ഇത്ര മാത്രം എങ്ങനെ ഉണ്ടായി നിൽക്കുന്നു, അതിനുള്ള റെമഡീസ് എന്താണ്, എന്താണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കൃഷി രീതി? ഞങ്ങൾ കൂടുതലായിട്ടും ജൈവ കൃഷിയാണ് ഫോളോ ചെയ്യുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും ഒരു പ്രത്യേകത നിറഞ്ഞൊരു കാലാവസ്ഥ, ഒരു കാലാവസ്ഥയായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ഇത് കല്ലാറ് മേഖലയിലാണ് ഞങ്ങൾ ഉള്ളത്. ഇത് ഏലം കൃഷിയിലെ സി സോൺ ആയിട്ട് തിരിഞ്ഞിട്ടിരിക്കുന്ന ഏരിയ ആണ്. മോശം, ഏറ്റവും മോശം ഏരിയ ആണ് ഏലം കൃഷിക്ക്. അത് മഴ കൊണ്ടും അതുപോലെ മണ്ണിൻ്റെ ടെക്സ്ചർ കൊണ്ടും അതുപോലെ മരങ്ങളുടെ ഹൈറ്റ്, ഇങ്ങനെ പല കാരണങ്ങൾ. എന്തായാലും ഈ വർഷത്തെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ മോശമായുള്ള കാലാവസ്ഥയിലും സീസണിൽ പെടുന്ന ഞങ്ങളുടെ മേഖലയിൽ നല്ലൊരു ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പാനിക്കുളങ്ങര വെറൈറ്റിക്ക് ഈ കാലാവസ്ഥയിലും നല്ലൊരു ഉൽപ്പാദനം കിട്ടി, നിലവിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒന്ന് ഞങ്ങളുടെ വെറൈറ്റിയുടെ വ്യത്യാസമാണ്, വെറൈറ്റിയുടെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ കൃഷി ഞങ്ങൾ കൂടുതലും ഇപ്പം ഈ നമ്മുടെ അറിയാം എല്ലാവർക്കും, ഇപ്പോൾ ഈ സീഡ് സൊസൈറ്റിയൊക്കെ വഴി ന്യായമായ രീതിയിൽ സബ്സിഡൈസ്ഡ് ജൈവവളങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അപ്പം എല്ലാവർക്കും, നമ്മൾക്കെന്നല്ല എല്ലാ കൃഷിക്കാർക്കും ആവശ്യത്തിലധികം ജൈവവളം നമ്മളുടെ പകുതി വിലയ്ക്ക് കിട്ടും. സീഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പം ഹൈ റേഞ്ച് ഫെർട്ടിലൈസർ ആയിരുന്നു അതിൻ്റെ ജൈവവളങ്ങൾ കൂടുതൽ സപ്ലൈ ചെയ്തു. അവരുടെ എല്ലുപൊടിയും വേപ്പ് മുണ്ണാക്കും ഒക്കെ ഞങ്ങൾക്ക് നേരിട്ട് അവരുടെ ഫാക്ടറി ചെന്ന് മേടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചു നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ എഗ്മീൽ ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷവും ഉപയോഗിച്ചു, ഈ വർഷവും നന്നായിട്ട് എഗ്മീൽ ഉപയോഗിച്ചു. എഗ്മീൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ബേസിക്കലി വിഷ്വലി ചേട്ടായിക്ക് വളരെ പ്രോപ്പറായിട്ട്, കാരണം വിത്ത് വാങ്ങി മുളപ്പിച്ച് 1500 തൈകൾ ഉണ്ടാക്കി അതിൽ തൈകളെ സെലക്ട് ചെയ്ത് അത്ര സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുന്നു, ഈ എഗ്മീൽ ഉപയോഗിച്ചതിന് ശേഷം ചെടികളിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി? എഗ്മീൽ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എഗ്മീലിൻ്റെ യൂസ് തുടങ്ങിയതിന് ശേഷം ഈ കുമ്മായത്തിൻ്റെ ഉപയോഗം ശരിക്കും ഞങ്ങളങ്ങ് കട്ട് ചെയ്തു. പച്ചക്കക്ക കുമ്മായം ഉപയോഗിക്കുന്നില്ല, കുമ്മായം അങ്ങനത്തെ പരിപാടികൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യൂസ് വളരെ കുറവാണ്, കാരണം മണ്ണിലെ അസിഡിറ്റി കൂടുന്നില്ല. ഇപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത ഒരു 5.7 ഒരു 6 അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു ബെനഫിറ്റ്. ശരിക്കും നല്ല മഴ കിട്ടുന്ന ഒരു ഏരിയ ആണ്. എന്നിട്ട് നമുക്ക് നല്ല മഴ, ഇവിടെ ഏറ്റവും കൂടുതൽ റെയിൻഫാൾ ഉള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ കല്ലാർ ഏരിയ. അപ്പോൾ അതൊരു ഗുണമാണ്. പിന്നെ അതുപോലെ ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നല്ലതാണ്.
കാരണം ഇതിനകത്ത് വേറെ കൃത്രിമങ്ങളൊന്നും നമ്മളുടെ അറിവിൽ അതിനകത്ത് ഇല്ല. മൊത്തത്തോടിനകത്ത് എന്ത്, അതിനകത്തപ്പം നല്ല രീതിയിലുള്ള കാൽഷ്യം ഉണ്ട്, കാൽഷ്യം റിച്ച് ആണ്. നമ്മുടെ ഈ അസിഡിറ്റി, പിന്നെ ഏലത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മൂലമാണ് കാൽഷ്യം. മൈക്രോന്യൂട്രിയൻ്റ് എല്ലാ വൃക്ഷങ്ങൾക്കും ഇല്ലേ, എല്ലാ മൈക്രോന്യൂട്രിയൻ്റ് ഏതെടുത്താലും മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് ഈ കാൽഷ്യമാണ്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കാൽഷ്യമാണ്. അപ്പം ആ കാൽഷ്യം സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ഈ എഗ്മീലിലുണ്ട്, എഗ്മീലിലുണ്ട്. പിന്നെ അല്ലാതെ അതിന് ആ ഒരു ഗുണം ചെടികളിൽ ഉണ്ട്, ചെടിയുടെ കരുത്തിലും അതുപോലെ ചെടിയുടെ ഇലയുടെ വീതി, ഇലയുടെ പച്ചപ്പ്. ഞങ്ങളിപ്പോൾ കുറച്ച് തോട്ടത്തിൽ നടന്നപ്പോൾ അവിടെ എഗ്മീലിൻ്റെ ചാക്കറി വെച്ചേക്കുന്നുണ്ട്. ആ ഉണ്ട്. ഞാൻ എഗ്മീൽ ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എഗ്മീൽ മൊത്തം എത്ര ഏക്കർ ചെയ്യുന്നുണ്ട് നമ്മള്? ഞങ്ങൾക്കിപ്പോൾ 100 ഏക്കർ. നൂറ് ഏക്കറിലും ഒരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് എഗ്മീൽ ചെയ്തായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാനിപ്പം ഒരു പകുതി ഏരിയക്കുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇട്ട് തീരുന്ന അനുസരിച്ച് പർച്ചേസ് ചെയ്യും. നമ്മളിപ്പോ പൂർണ്ണമായിട്ടും രാസവളങ്ങളെ കുമ്മായും ഒഴിവാക്കി. രാസവളങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, രാസവളങ്ങൾ ഒഴിവാക്കിയെന്നല്ല, ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ രാസവളത്തിന്റെ അളവ് ഒത്തിരി കുറഞ്ഞു കുറഞ്ഞു. ഇപ്പൊ ഇന്ന് തന്നെയാണ് ഞാനിപ്പം വളം കലക്കി ഒഴിക്കുന്നുണ്ട്. 200 ലിറ്ററിന് ഞാൻ 1/2 കിലോയാ രാസവളം കലക്കുന്നത്. ഒരു ചെടിക്ക് 10 ലിറ്റർ വെച്ച് ഒഴിച്ചും കൊടുക്കുന്നു. ഓക്കെ. അപ്പം രാസവളത്തിൻ്റെ ഉപയോഗം വളരെ, പിന്നെ കൂടുതലും ഫോളിയാറായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. രാസവളം പഴയപോലെ ബൾക്കായിട്ട് ഉള്ള പർച്ചേസുകളോ അങ്ങനെയുള്ള തോട്ടത്തിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇപ്പം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നു. അതെ 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 അതെ. അപ്പം നമ്മുടെ ബേസിക്കലി ഈ ജൈവവളങ്ങളിലേക്ക് മാറിയത് കൊണ്ടും പാനിക്കുളങ്ങിൻ്റെ ഏലം വെറൈറ്റിയുടെ ഒരു വളരെ ഈ ചൂടിനോടൊക്കെ നന്നായിട്ട് പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റി. നമ്മളിപ്പോൾ പാനിക്കുളങ്ങിൻ്റെ പുതിയ വെറൈറ്റി ഏതൊക്കെയാണ് ഇറങ്ങിയത്? അതായത് ഞങ്ങൾക്ക് മൊത്തത്തിൽ 5 വെറൈറ്റി ഇപ്പോൾ ഉള്ളത്. അതായത് 1 and 2 ആണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വെറൈറ്റി. നല്ല വീട് നമ്മൾ നേരത്തെ ചെയ്തത്. അതെ അതെ. പിന്നെ മിറാക്കിൾ എന്ന് പറയുന്ന മിറാക്കിൾ ഇലാച്ചി, അതായത് ശരത്തേന്ന് ശരം പൊട്ടി ഉണ്ടാകുന്ന മിറാക്കിൾ കൊലകൊലയായിട്ടുണ്ടാകുന്ന മിറാക്കിൾ ഇലാച്ചി, അതും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് റോയൽ 1, റോയൽ 2 എന്ന് പറയുന്ന 2 വെറൈറ്റികൾ. അതിനകത്ത് ഈ റോയൽ 2 വെറൈറ്റിയിൽ ഒരു കാ പോലും പൊഴിയാതെ ഈ വേനക്ക് അത്ര തിക്കായിട്ടാണ് അതിൽ കാ പിടിച്ചിരിക്കുന്നത്. അതെ. അൺഫോർച്യൂനേറ്റ്ലി നമ്മൾ അതിനെപ്പറ്റി ഇപ്പോഴാണ് അറിഞ്ഞു വന്നത്. അല്ലെങ്കിൽ നമുക്ക് എപ്പിസോഡേ ചെയ്യാമായിരുന്നു. നമ്മൾ അതിൻ്റെ നിരീക്ഷണം ഇപ്പോൾ 7 വർഷമായി നമ്മുടെ തോട്ടത്തിലെ ചെടിയുണ്ട്. 7 വർഷമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു. 7 വർഷമായിട്ട്. 7 വർഷമായിട്ട്. ശരിക്കും യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ ഒരു ചെടിയുടെ മുകളിൽ പഠിക്കുന്നത് അത്രയും സമയം എടുത്ത്, മിനിമം 7 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ വെറൈറ്റിയെ കുറിച്ച് പുറത്ത് ഈ വർഷം ഒന്ന് പറയാൻ തുടങ്ങിയത് തന്നെ. അതെ അതെ. അപ്പോൾ അടുത്ത വർഷം എന്തായാലും കായ ഉണ്ടാകുന്ന സമയത്ത് എന്നെയാണ് ഓർക്കുക, നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാം. ഉറപ്പായിട്ടും. അപ്പം റോയൽ 1 and 2. റോയൽ 1 and റോയൽ 2. 2 എന്താണ് പ്രത്യേകത? 2 ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. വേനൽക്കാലത്ത് കാവൊഴിയാത്തത്, കാവൊഴിച്ചിലൊട്ടുമില്ല, അത്ര സെറ്റിംഗ് ആണ്. ചെടിക്ക് ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഈ കാറ്റത്ത് ഒടിയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. കുറച്ച് അതെ, കാറ്റ് ഉയർന്ന പ്രദേശത്ത്, കാറ്റ് കൂടുതലുള്ള പ്രദേശത്ത് ഉണ്ടെങ്കിൽ ആ ചെടിക്ക് അത്ര കാറ്റ് പിടുത്തമില്ല, ടാസ്കില്ല, ഹൈറ്റ് കുറവാണ്. റോയൽ 1 റോയൽ 2 തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. റോയൽ 1 കായ എന്ന് പറയുമ്പോൾ ലേശം കൂടെ റൗണ്ട് ടൈപ്പാണ്, ഗ്രീനിഷ്നെസ് കൂടുതലാണ്, കരത്തിന് നീളം കൂടുതലാണ്, ചെടിക്ക് പൊക്കം കൂടുതലാണ്. അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അത് ഏകദേശം ഒരു മദർ പ്ലാന്റിൻ്റെ തന്നെ സിബ്ലിങ്സ്. അതെ അതെ. ശരിക്കും നമ്മളിവിടെ തന്നെ നമ്മൾ ഈ 100 ഏക്കർ തോട്ടത്തിലെ ഏലയ്ക്ക ശരിക്കും എൻ്റെ വണ്ടി തള്ളാൻ വേറൊരാളുടെ ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കാണല്ലേ. നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്യുന്നു, നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. അതെ അതെ അതെ. അങ്ങനെ ഒരു ആശയം എന്തുകൊണ്ട് അല്ലെ, ഒരു കൃഷി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അതിൻ്റെ ഏറ്റവും കൃഷീനെ ബിസിനസ് ആയി കണ്ടു, സിമ്പിൾ ആയിട്ട് ബിസിനസ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അതാണ് കറക്റ്റ്, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. നമ്മൾ തന്നെ സോർട്ട് ചെയ്ത്, നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ, നമ്മൾ തന്നെ പാക്കിങ് അതെല്ലാം ചെയ്ത് നമ്മൾ പുറത്തും ആൾക്കാർക്കും അത് സൗകര്യത്തിന്, ഇപ്പോൾ കൃഷിക്കാർക്കെല്ലാം ആ സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതെ അതെ. ഓക്കെ ഓക്കെ. ഓക്കെ, അതൊന്നും കൂടി മനസ്സിലായില്ല. പുറത്ത് കൃഷിക്കാർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കുന്ന, കൃഷിക്കാരുടെ നമ്മൾ കായെടുത്ത് നമ്മൾ ബയേഴ്സിന് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഏലക്ക നമ്മൾ പുറത്തുള്ള കൃഷിക്കാർക്ക് ഇത് സോർട്ട് ചെയ്യാനും അത് ഗ്രേഡ് ചെയ്യാനും ഉള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിപണനമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ പറ്റുന്ന രീതിയിൽ ഏലക്ക പതിയുന്നതിന് വേണ്ട സൗകര്യങ്ങളും അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ചെയ്യാറുണ്ട്. അതെ. ഓക്കെ. ഞാൻ ഈ കഴിഞ്ഞ വർഷം എഗ്മീലിൽ നിന്നുള്ള പ്രോഡക്റ്റ് അവരുണ്ടാക്കി മാർക്കറ്റിലേക്ക് ചെയ്ത സമയത്ത് ഞാൻ വന്ന് വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, സാർ ഇത് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് കഥയില്ല, നമുക്കിത് ഇപ്പം നമ്മളൊരു സാധാരണ ഒരു കർഷകനെ ചെന്നാൽ ചേട്ടയുടെ അത്ര ഏരിയ നിരീക്ഷണങ്ങളുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ചേട്ടയെ കറക്റ്റായിട്ട് പറഞ്ഞു മണല്ലേ പി എച്ച് മാറുന്നുണ്ട്, ഞാൻ കക്ക ഒഴിവാക്കി ഇത് ഒഴിവാക്കിയത്. അന്ന് ഞാൻ എനിക്ക് സാമ്പിളിൽ ഒരു 50 കിലോ തന്നു കിട്ടും. പക്ഷെ ഞാൻ ആ കൂട്ടർ ആസോളം കൂടി കിട്ടുകൊണ്ട് എനിക്കിപ്പോൾ ഇത്
ഈ എഗ് മീലിന്റെ റിസൾട്ട് ആണോ വന്നേക്കണേ? രാസവളത്തിന്റെ എനിക്ക് നമ്മുടെ ജാതി ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, തഴച്ച നിൽക്കുന്നു. ഇതിപ്പോ ഏതിന്റെ റിസൾട്ട് ആണെന്ന് നമുക്ക് ബേസിക്കലി അറിയാൻ പറ്റില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇപ്പൊ ഒരു വളം അല്ലെങ്കിൽ ഒരു കീടനാശിനി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഏരിയയിൽ അടിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അത് ഒബ്സർവ് ചെയ്യും. ഓ ഫൈൻ. അത് ഒബ്സർവ് ചെയ്ത് ഒരു പുതിയ പെസ്റ്റിസൈഡ് കിട്ടിയാൽ തന്നെ ഞങ്ങൾ ഒരു 5 ചെടിക്ക് അത് അടിച്ചിട്ട് ഒരു 5 ദിവസം 10 ദിവസം അതിനെ ഒബ്സർവ് ചെയ്തിട്ട് എന്നിട്ടേ അത് ഫുൾ ഫീൽഡിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളൂ. 100 ഏക്കർ തോട്ടത്തിലേക്ക് അപ്ലൈ ഉള്ളൊരു അല്ല, അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. വളങ്ങളാണെങ്കിലും പരമാവധി നമ്മൾ അതിൻ്റെ ഒരു ട്രയൽ എടുത്തിട്ട് ട്രയലിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു വിശ്വാസ്യത വേണം. നമ്മുടെ തോട്ടത്തിലിട്ടതിൻ്റെ അനുഭവമാണ് നമ്മൾ പറഞ്ഞത്. അത് ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അത് നമ്മൾ ഇപ്പൊ നിലവിൽ റിസൾട്ട് ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കിട്ടുന്നതും നല്ല സെയിം ക്വാളിറ്റി കിട്ടുവാണെങ്കിൽ വളരെ മികച്ചത്, വളരെ മികച്ചത്. അതെ അതെ അതെ. എന്നാൽ ഞാൻ നമുക്ക് ഒന്ന് PH കൂടെ മണ്ണിൽ ഒന്ന് ചെക്ക് ചെയ്ത് അവസാനമായിട്ട് നോക്കാം അല്ലേ? ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, കാരണം ഇവിടെ PH മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടാസ്ക് എടുത്തത്. കുമ്മായം ഈ വർഷം കുമ്മായത്തിന്റെ യൂസ് തോട്ടത്തിൽ ചെയ്തില്ല. അതല്ലെങ്കിൽ എല്ലാ വർഷവും ഇടുന്നല്ലേ? അല്ലെങ്കിൽ ഇടുന്നതാണ്. ബോഡോ മിക്സർ അടിച്ചിപ്പം കുമ്മായം മിക്സ് ചെയ്ത് ബോഡോ സ്പ്രേ ചെയ്തു എന്നല്ലാതെ നമ്മളൊരു ലൈം ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഈ വർഷം. അതെ, PH ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. സിക്സ് ആണ് ആ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മുടെ മീറ്ററിൽ നിൽക്കുന്നത്. 6.8 അല്ലേ? 6.6 കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് അപ്രോക്സിമേറ്റ് പറയാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഐ മീൻ 6.6 ആണ് വന്നിരിക്കുന്നത്. ഇതിപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ദോഷമില്ല, കാരണം കറക്റ്റ് നനവാണ് മണ്ണിലല്ലേ? അതെ അതെ. കറക്റ്റ് നനവ് കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും 100% നമുക്ക് പറയാം PH മെയിൻറ്റെയിൻഡ് തന്നെയാണ്. 6.6 കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. എന്തായാലും ഞാനിവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാനും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് പേര് ഇവിടെ നോക്കിയിട്ടുണ്ട്. അതിലിടയ്ക്ക് നമുക്ക് ഈ ഒരു 10-15 മിനിറ്റ് അനുവദിച്ച ഷിജോ ചേട്ടനൊരു പ്രത്യേക നന്ദി എടുത്തു പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വർഷത്തെ നമ്മളുടെ 1-ഉം 2-ഉം റോയൽ 2-ഉം 1-ഉം പരിചയപ്പെടുത്താനൊന്നും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് സോ മച്ച്.